സദ്ഗുരുജി നമുക്ക് ഇ മീഡിയയിൽ നിന്നും വന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഇലാൻ ഹിസ്ട്രോങ്ങിൽ നിന്നും ഒരു ചോദ്യമുണ്ട് ഒരു പശ്ചാത്തലം നൽകാനായി താങ്കൾ ഫുട്ബോൾ കളിക്കുകയും ക്രിക്കറ്റ് കളിക്കുകയും ഹിമാലയത്തിൽ ഓടുകയും എല്ലാം ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് താങ്കൾ എങ്ങനെയാണ് എപ്പോഴും ഇതുപോലെ സക്രിയമായിരിക്കുന്നത് സക്രിയമായിരിക്കുക നിങ്ങൾ എല്ലാ സമയവും സക്രിയമായിരിക്കേണ്ട ആവശ്യമില്ല ജീവിതം ആവശ്യപ്പെട്ടാൽ ആളുകൾ എന്നോട് ചോദിക്കും സദ്ഗുരു ഇതുപോലെ സക്രിയമായിരിക്കുന്നത് എങ്ങനെയാണ് കാരണം സാധാരണയായി ഞാൻ ദിവസം പതിനെട്ട് മുതൽ ഇരുപത് മണിക്കൂർ വരെ സജീവമായിരിക്കും ആഴ്ചയിൽ ഏഴ് ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നിരവധി നിരവധി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പരാതിപ്പെടുകയാണ് ഇയാൾ അതിന് കൈയെടുക്കുകയാണ് അപ്പോൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ഇതുപോലെ വെക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു നോക്കൂ അടിസ്ഥാനപരമായി ഞാനൊരു മടിയനാണ് ലോകത്തിലെ സാഹചര്യങ്ങൾ പ്രവർത്തി ആവശ്യപ്പെടുന്നു എന്ന് മാത്രം ഒറ്റയ്ക്കായാൽ ഞാൻ കണ്ണുകളടച്ച് വെറുതെ ഇരിക്കും ഞാൻ ഇതുപോലെയാണ് ഞാൻ കണ്ണുകൾ അടച്ചാൽ മരിച്ചു വീഴുന്നത് വരെ എനിക്കിങ്ങനെ ഇരിക്കാൻ സാധിക്കും ശരിക്കും എനിക്ക് പ്രവർത്തിയുടെ ആവശ്യമില്ല ഞാൻ ബിസി ആയിരിക്കാൻ ശ്രമിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു ആളുകൾ ചോദിക്കും സദ്ഗുരു എന്താണ് അങ്ങയുടെ സ്വപ്നം എന്താണ് അങ്ങയുടെ സ്വപ്നം ഞാൻ പറഞ്ഞു എൻ്റെ സ്വപ്നം ഞാൻ തൊഴിൽ രഹിതനാകുന്ന ദിവസമാണ് അതൊരു നല്ല ദിവസമായിരിക്കും കാരണം ഞാൻ തൊഴിൽ രഹിതനായാൽ അതിനർത്ഥം എല്ലാവരും നന്നായി ജീവിക്കുന്നുവെന്നാണ് അതിൽ കൂടുതൽ എന്ത് വേണം സ്വപ്നം നിറവേറി അപ്പോൾ പ്രവർത്തി നിങ്ങൾ നിശ്ചയിക്കുന്നൊരു കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം നിശ്ചയിക്കുക പ്രവർത്തി അത് ഈ ലോകം നിശ്ചയിക്കും എത്ര വേണമെന്നും മറ്റും ഞാൻ നിങ്ങൾക്കറിയില്ല ഈ എക്കണമിക് ഫോറവും മറ്റും ഞാൻ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പോയിരുന്നു ഈ മനുഷ്യൻ ഹാർഡ്വേഡ് ബിസിനസ് സ്കൂളിൽ നിന്നും ഒരു പ്രൊഫസർ വന്നു ഓ നിങ്ങളാണ് നന്നായി മരം ഞാൻ പറഞ്ഞു അല്ല ഞാൻ മരം അയാൾ പറഞ്ഞു അല്ല അല്ല നിങ്ങൾ ലക്ഷക്കണക്കിന് മരങ്ങൾ നട്ടു അതെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ മരം പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ആളുകളെ പൂത്തു പൂത്തുവിടർത്തുന്നു മരുന്നടുകയല്ല എന്നാൽ ഞാൻ മരന്നിടുന്നതിന് കാരണം ഈ മരങ്ങളൊന്നും അവയുണ്ടാകേണ്ട സ്ഥലത്ത് കാണാനില്ലാത്തത് കൊണ്ടാണ് അവയുണ്ടാകേണ്ട സ്ഥലത്ത് അവയെ കാണാനില്ല അത് ഇതുപോലെയാണ് രണ്ടുപേർ റോഡിൽ പണിയെടുക്കുന്നു ഒരാൾ കുഴികുത്തുന്നു അയാൾക്ക് പിന്നിൽ മറ്റൊരാൾ കുഴി മൂടി മൂടി പോവുകയാണ് ആരോ വണ്ടി പിടിച്ചു പോവുകയായിരുന്നു അവർ ഈ മണ്ടത്തരം കണ്ടു ഒരാൾ കുഴി കൊത്തുന്നു മറ്റൊരാൾ മൂടുന്നു അവർ വണ്ടി നിർത്തി ചോദിച്ചു ഹേയ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇതുപോലെ ജോലി എടുക്കുന്നത് എന്തിനാണ് ഒരാൾ കുഴിക്കുന്നു മറ്റൊരാൾ മൂടുന്നു അവർ പറഞ്ഞു അല്ല അല്ല ഇതിന് നടുവിലുള്ള ആൾ ലീവിൽ പോയതാണ് അയാളാണ് മരുന്നടുന്നയാൾ അയാൾ ഇല്ല ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നത് ഇതുപോലെയാണ് ഞാൻ എന്റെ ജോലി ചെയ്യുന്നു ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു ജോലിയുമില്ല ഭൂമിക്ക് ജോലി ആവശ്യമെങ്കിൽ ഈ ലോകത്തിന് ജോലി ആവശ്യമെങ്കിൽ നാം അത് ചെയ്യും അല്ലെങ്കിൽ ഇത് എൻ്റെ ജോലിയാണെന്ന് ഞാൻ ചിന്തിക്കേണ്ട കാര്യം എന്താണ് സദ്ഗുരു താങ്കളുടെ ദൗത്യം എന്താണ് ഞാൻ പറഞ്ഞു ദൗത്യമൊന്നുമില്ല ഞാൻ ഇങ്ങനെ വെറുതെ നടക്കുകയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ദൗത്യം ഉണ്ടാവേണ്ട ഒരു കാര്യവുമില്ല ലൈഫ് ജീവിതത്തിന് അതിൻ്റെതായ ദൗത്യമുണ്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് അതിനെ സഹായിക്കാനും സേവിക്കാനും സാധിച്ചാൽ ഉള്ളൂ നിങ്ങളുടേതായ ഒരു ദൗത്യമുണ്ടെന്ന് പറയുന്നത് എന്താണ് നിങ്ങളൊരു സ്വച്ഛാധിപതിയാണ് ദൗത്യമുണ്ടെന്ന് പറയുന്നവർ എല്ലാവരും അറിയാതെ അങ്ങനെയാണ് അതെ അവർക്കൊരു ദൗത്യമുണ്ടെന്ന് വിചാരിക്കുന്നവർ ഒരു ദൗത്യവുമില്ല ആവശ്യമുള്ളത് എന്താണോ അത് ചെയ്യുക പ്രത്യേകിച്ചും നിങ്ങളൊരു ബിസിനസ് സ്കൂളിൽ പഠിച്ച് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സൃഷ്ടിക്കാനുമുള്ള കഴിവ് നേടുമ്പോൾ ആവശ്യമുള്ളത് എന്താണോ നിങ്ങൾ അത് ചെയ്യണം എന്തെങ്കിലും പാഴ്വസ്തുക്കൾ സൃഷ്ടിച്ച് അവരുടെ മേൽ തള്ളിവിടുകയല്ല അതെ ശരിയല്ലേ നിങ്ങൾ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കണം ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നപരിതമായ സാഹചര്യങ്ങളെ പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കണം നിങ്ങൾ പരിഹാരങ്ങൾക്കായി നോക്കണം ഇപ്പോഴുള്ള സാഹചര്യങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പിന്നെ തീർച്ചയായും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിദഗ്ധരുമുണ്ട് അപ്പോൾ ഒരിക്കലും പ്രശ്നങ്ങളുടെ കുറവുണ്ടാകില്ല എന്നെ വിശ്വസിക്കൂ നിങ്ങൾ പരിഹാരങ്ങൾ ഉണ്ടാക്കുക മാത്രമേ ദൗത്യ നിർവഹണത്തിനായി പോകേണ്ടതില്ല അത് മുസോളിനേക്കുള്ളതാണ്